ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ബ്ലീച്ച് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുമെന്ന് നോക്കാനാണ്. നമുക്കൊരു ഫംഗ്ഷനെല്ലാം പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ ബ്ലീച്ച് തയ്യാറാക്കാം. ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടും. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ, ഓൾ ബട്ടൺ പ്രസ് ചെയ്യണം. ഓൾ ബട്ടൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ എടുത്തത് നമ്മളുടെ വീട്ടിലുള്ള പൊട്ടാറ്റോയും ടൊമാറ്റോയാണ്. തക്കാളിയും ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് തൊലി ചെത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ തൊലിയൊന്നും ഉണ്ടാകാൻ പാടില്ല. പല രാസവളങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ സ്കിന്നിലായാൽ ചൊറിച്ചിലെല്ലാം വരും. പിന്നെ ഞാൻ എടുത്തത് തക്കാളിയാണ്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ. നമ്മൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് മിക്സി ജാറിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ ഞാൻ അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തതിന് ശേഷമേ പേസ്റ്റ് ആക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് വെള്ളം ചേർക്കാതെ ഈ പാക്ക് തയ്യാറാക്കാൻ പറ്റൂ. പിന്നെ ഞാൻ അതിന് മുമ്പായിട്ട് കൈയല്ല ഫേസ്, ഞങ്ങൾക്ക് കയ്യിലാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പാലെടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എന്നിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ പാക്ക് ഇടുന്നത്. ഞങ്ങൾക്ക് കഴുകാൻ ഇഷ്ടമില്ലാത്തവർക്ക് കഴുകണ്ട, ഞാൻ കഴുകലുണ്ട്. ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇഫക്റ്റ് കിട്ടും നമ്മളിത് ചെയ്യുമ്പോൾ. പാലിൽ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് കൊണ്ടും ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഫ്രഷ് അലോവേര സൂട്ടാകുന്നവർക്കത്, അല്ലെങ്കിൽ അലോവേര കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലെൻസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റേ കഴിയണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ പാക്ക് ഇടാം. പക്ഷെ ഞാൻ കഴുകി കളഞ്ഞിട്ടാണ് പാക്ക് ഇടൽ. കഴുകിയിട്ടൊന്ന് തുടച്ചിട്ട് പാക്ക് ഇടും. ഇതിന് നമുക്ക് പാക്ക് റെഡിയാക്കാം. പിന്നെ ഞാൻ ഈ ടൊമാറ്റോയും പൊട്ടാറ്റോയും ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ജ്യൂസാക്കിയതാണ്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി എടുക്കുന്നുണ്ട്. മുൾട്ടാണി മിട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം കേട്ടോ. ആ മുൾട്ടാണി മിട്ടിയാണ് നല്ല ഒരു ബ്ലീച്ച്, നമ്മുടെ ഫേസിന് ബ്ലീച്ച് ഈ ഇതേ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പൊട്ടാറ്റോ ജ്യൂസ് സൂട്ടാവാത്തവർ, അലർജി ഉള്ളവർ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കഴുത്തിലോ കയ്യിലോ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചൊറിച്ചിലോ അലർജി ഉള്ളവർ പൊട്ടാറ്റോ ജ്യൂസ് ഉപയോഗിക്കാനേ പാടില്ല. പൊട്ടാറ്റോ ജ്യൂസ് കൊണ്ടാണ് ഈ നമുക്ക് ഒരു ബ്ലീച്ചിങ് ഇഫക്റ്റ് കിട്ടുന്നത്. അതിൻ്റെ ഒരു കുറഞ്ഞ ഇഫക്റ്റ് എങ്കിലും നമുക്ക് ടൊമാറ്റോ ജ്യൂസ് വെച്ചാലും കിട്ടും. ടൊമാറ്റോ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് പുളിയുടെ ചാറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ബ്ലീച്ചിങ് ഇഫക്റ്റ് കിട്ടും. പുളിയിൽ അത്ര അലർജി ഇല്ല കേട്ടോ. പൊട്ടാറ്റോ അലർജിയാണ്. എനിക്ക് പൊട്ടാറ്റോ ഒറ്റയ്ക്ക് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. പക്ഷേ ഈ ടൊമാറ്റോം പൊട്ടാറ്റോം മുൾട്ടാണി മിട്ടിയുടെ ഈ പാക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അലർജി ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊരു തിക്കായിട്ട് നിങ്ങൾക്കറിയാലോ, ഒരു പാക്ക് പോലെ പാക്കിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഒരു പാക്കായിട്ടാണ് ഇത് ഇടേണ്ടത്. ഈ ഒരു കട്ടിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ജ്യൂസ് ചേർക്കാം, മുൾട്ടാണി മിട്ടിയും ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടൈറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കൈ കളയാം. സ്ക്രബിങ് ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു മൈൽഡായിട്ടുള്ള ഒരു തരിതരി ഉണ്ട് ഇതിൽ. അത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് എനിക്കിത് 5 മിനിറ്റ് സമയം വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ 20 മിനിറ്റ് വെക്കണമെന്ന് കരുതിയാണ്. പിന്നെ പെട്ടെന്ന് കഴുകേണ്ടി വന്നു അത്രയും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് മനസ്സിലാവില്ല. 20 മിനിറ്റ് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കയ്യും കഴുത്തും ഒക്കെ മുഖമൊക്കെ നല്ല ക്ലൻസിങ് കിട്ടും. 100% റിസൾട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നനച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. വൈപ്പ് ചെയ്തെടുത്താലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ടാപ്പിൻ്റെ ഓട്ടിപ്പോയിട്ട് ഇങ്ങനെ വെറുതെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പോവും. ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഒന്ന് മെല്ലെ വെള്ളം കൊണ്ട് ഒന്ന് മൈൽഡായിട്ട് കഴുകി എടുക്കണം. പിന്നെ സോപ്പൊന്നും ഉപയോഗിക്കരുത് ഒരു ദിവസത്തേക്ക്. നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ മായിട്ട് ഞാൻ വരും. അതുവരെ കുഞ്ഞാറ്റ.